സുജിലിക്സ് വിവാദത്തിന് ശേഷം പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഗായിക സുചിത്ര. മുൻ ഭർത്താവ് കാർത്തിക് കുമാർ, നടൻ ധനുഷ്, തൃഷ, ആൻഡ്രിയ എന്നിവേണ്ട കമൽഹാസൻ, വിജയ് എന്നിവർക്കെതിരെയെല്ലാം സുചിത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്തായാലും തമിഴകത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നുണ്ട് ഗായിക സുചിത്രയുടെ ഈ ആരോപണങ്ങൾ. എന്നാൽ ഇതിനു പിന്നിൽ കൃത്യമായ അജണ്ട പ്രവർത്തിക്കുന്നുണ്ടെന്ന പ്രത്യാരോപണങ്ങളും വരുന്നുണ്ട്. 2016 സുജി ലീക്സ് എന്ന പേരിൽ തന്റെ ട്വിറ്റർ അക്കൗണ്ട് വഴി വന്ന സ്വകാര്യ ഫോട്ടോകളെ കുറിച്ചാണ് സുചിത്ര വെളിപ്പെടുത്തൽ നടത്തിയത്. മുൻ ഭർത്താവ് കാർത്തിക് കുമാർ അടങ്ങുന്ന സംഘമാണ് ഇതിനു പിന്നിലെന്ന് സുചിത്ര ആരോപിക്കുന്നു. അക്കാലത്ത് തമിഴ് സിനിമാ ലോകത്തെ യുവതാരങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയ പ്രശ്നമാണിതെന്നും തന്നെ അതിൽ ബലിയാടാക്കുകയായിരുന്നുവെന്നും സുചിത്ര ആരോപിക്കുന്നുണ്ട്. പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വാദങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുചിത്ര. ഇപ്പോൾ വലിയ താരങ്ങൾ ഈ സംഭവത്തിന് പിന്നിലുണ്ടെന്നാണ് സുചിത്ര പറയുന്നത്. പണക്കാരുടെ മക്കൾക്കിടയിൽ പ്രാങ്ക് കൾച്ചർ ഉണ്ട്. അവർക്ക് പരസ്പരം ഇഷ്ടമല്ല. ധനുഷിന് ചിമ്പുവിനെ ഇഷ്ടമല്ല, ചിമ്പുവിന് വിശാലിനെ ഇഷ്ടമല്ല. അങ്ങനെ ആർക്കും പരസ്പരം ഇഷ്ടമല്ല എന്നാണ് സുചിത്ര പറയുന്നത്. പക്ഷേ ഇഷ്ടമല്ല എങ്കിൽ കൂടിയും ഇവർ ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് പാർട്ടികൾ നടത്തും, ഇലുമിനാറ്റി ചാപ്റ്റർ നടത്തുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ബോധമില്ലാതെ അതിൽ സംസാരിക്കും. കാരണം ഇവർ ചെറുപ്രായത്തിലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നും സുചിത്ര പറയുന്നു. വെള്ളിത്തട്ടിൽ മയക്കുമരുന്നുണ്ടാകും, അതാണ് അവരുടെ കൾച്ചറെന്നും ചിമ്പു ഉൾപ്പെടെയുള്ളവർ കൊണ്ടുവന്ന കൾച്ചറാണതെന്നും ധനുഷ് ആ സമയത്ത് മോശക്കാരനായിട്ടില്ല എന്നും ഒരു ഔട്ട്സൈഡർ ആയിരുന്നുവെന്നും സുചിത്ര പറയുന്നുണ്ട്. ചിമ്പു, യുവാൻ ശങ്കർ രാജ, വെങ്കട് പ്രഭു തുടങ്ങിയവരുടെ ഗ്രൂപ്പായിരുന്നു ഇതെന്നും പിന്നീട് എല്ലായിടത്തും ഇത് സാധാരണയായി എന്നും മ്യൂസിക് സ്റ്റുഡിയോയിൽ പോലും ലഹരി ഉപയോഗമുണ്ടാകുമെന്നും സുചിത്ര തുറന്നു പറയുന്നുണ്ട്. കമൽഹാസിന്റെ ഷൂട്ടിംഗ് സെറ്റിലും ഇത്തരത്തിൽ മയക്കുമരുന്ന് പാർട്ടികൾ നടത്താറുണ്ടെന്നും സുചിത്ര പറഞ്ഞു. താൻ ജീൻസും ഷർട്ടും ധരിച്ചതുകൊണ്ട് താനും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമെന്ന് അവർ കരുതിയത് തെറ്റായിരുന്നു. താനത് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അത് മനസ്സിലെടുത്തതും തെറ്റാണെന്നും, പക്ഷേ എല്ലാവരെയും താൻ പാടെ അവഗണിച്ചുവെന്നും, ചിമ്പുവെന്നും തന്റെ സുഹൃത്തെ അല്ല എന്നും സുചിത്ര പറയുന്നു. പാട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ പോയി ചെയ്തു വരുമെന്നും, സുജി ലീക്സിന് മുൻപേ തന്നെ തനിക്ക് സിനിമാ രംഗത്തെ എല്ലാ സൗഹൃദങ്ങളും ഇല്ലാതായി തീർന്നുവെന്നും സുചിത്ര പറയുന്നുണ്ട്. ഇവർക്കിടയിലുള്ള പ്രാങ് കൾച്ചറിനെ കുറിച്ച് താൻ അറിഞ്ഞത് കാർത്തിക് കുമാർ ഇടയ്ക്ക് വന്ന് പറഞ്ഞപ്പോഴാണെന്നും, അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടെന്നും ഇവരെല്ലാം ലഹരി പാർട്ടികൾ നടത്തുന്നവരാണെന്നും സുചിത്ര തുറന്നു പറയുന്നുണ്ട്. അവർ പരസ്പരം പ്രാങ്ക് ചെയ്യാറുണ്ട്, അത് വലിയ അപകടം ഉണ്ടാക്കിയിട്ടുമുണ്ടെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു. തൃഷ, നടൻ വിജയുടെ വീടിന്റെ മുന്നിൽ പോയി പാട്ട് പാടി ഡാൻസ് ചെയ്തത് ഒരു ഡെയർ ഗെയിം ആയിരുന്നുവെന്നാണ് ഈ ഗ്രൂപ്പ് പറയുന്നത്. വർഷങ്ങളായി ഇത്തരം പാർട്ടികൾ ഇവർ നടത്താറുണ്ട്. സർഫ് ടർഫ് എന്നൊരിടമുണ്ട്, അവിടെയാണ് ഇത്തരം പാർട്ടികളെല്ലാം നടക്കുന്നത്. വിജയുടെ വീട്ടിലും ഇത്തരം പാർട്ടികൾ നടക്കാറുണ്ടെന്നും സുചിത്ര പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു രാത്രി നടന്ന പ്രാങ്കാണ് സുജി ലീക്സ് എന്നും സുചിത്ര ആരോപിക്കുന്നു. സുചിത്ര എന്ന വ്യക്തിയെ അല്ലായിരുന്നു അവർ ലക്ഷ്യം വെച്ചത്, അവർക്ക് പൊതുജനത്തെ പരീക്ഷിക്കണമായിരുന്നുവെന്നും, ആരുടെയെങ്കിലും ട്വിറ്റർ ഹാൻഡിലിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വന്നാൽ പൊതുജനം അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നുവെന്നുമാണ് സുചിത്ര പറയുന്നത്. ഇത്തരത്തിൽ ചെറിയ രീതിയിൽ മറ്റുള്ളവരെയും പ്രാങ്ക് ചെയ്തു. കാർത്തിക് കുമാർ താനുമായി അകൽച്ചയിലായിരുന്ന സമയമായിരുന്നുവെന്നും, അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണങ്ങൾക്ക് വേണ്ടി തന്റെ അക്കൗണ്ട് ഈ ഗ്രൂപ്പിന് നൽകിയത് കാർത്തിക് കുമാറാണെന്നും സുചിത്ര ആരോപിക്കുന്നു. അതേസമയം സുചി ലീക്സ് എന്ന ഹാഷ്ടാഗോടെ ഗായികയും ആർജിയുമായ സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നും സെലിബ്രിറ്റികളുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുപോയത് വലിയ വിവാദമായിരുന്നു. അക്കാലത്ത് 2017 ഈ സംഭവം നടന്നത്. എന്നാൽ സുചിത്രയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും അവർ മാനസിക സംഘർഷം അനുഭവിക്കുകയാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് മുൻ ഭർത്താവ് കാർത്തിക് കുമാർ വന്ന് രംഗത്തെത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.